വെൽക്കം ടു മൈ ചാനൽ. നമ്മൾ ഇന്ന് റിവ്യൂ ചെയ്യാൻ പോകുന്നത് ഫിലിപ്സിൻ്റെ 1000 സീരീസിലുള്ള 1210 മോഡൽ ട്രിമ്മറാണ്. ഇതിൻ്റെ വില എന്ന് പറയുന്നത് 895 രൂപയാണ്. എനിക്ക് തോന്നുന്നു ഫിലിപ്സിൻ്റെ ട്രിമ്മറിൽ ഏറ്റവും ചീപ്പസ്റ്റ് ആയിട്ടുള്ള ഒരു നല്ല പ്രൊഡക്റ്റാണിത്. ഇതിൻ്റെ നോട്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ കുറച്ച് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്, ഇതിൽ നോക്കിയാൽ കാണാം നമുക്ക്. ഇതിൻ്റെ കൂടെ ഇവർ രണ്ട് കോംബ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, ഒരു 1mm കോംബും ആൻഡ് ഒരു 5mm കോമ്പും. പിന്നെ ഇതിൻ്റെ ബ്ലേഡ് ഈസിലി വാഷബിൾ ആണ്, നമുക്ക് ക്ലീൻ ചെയ്യാനും കാര്യങ്ങൾക്കൊക്കെ ഈസി ആവാൻ വേണ്ടിയിട്ട്. പിന്നെ ഇതിൻ്റെ ഡിസൈൻ കുറച്ചുകൂടി ഗ്രിപ്പിനും കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് അവർ ഈ നമുക്ക് കുറച്ചുകൂടി അഡ്വാൻറ്റേജ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയൊരു ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഈ ബാറ്ററിയുടെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് 8 hours ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ 30 minutes നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. എനിക്ക് കുറച്ചുകൂടി അഡ്വാൻറ്റേജ് ആയിട്ട് തോന്നിയത് ഇതിൻ്റെ ചാർജിങ് പ്രോസസ്സാണ്. നമുക്കിവിടെ ഇപ്പോൾ സാധാരണ നമ്മൾ ട്രിമ്മർ വാങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ചാർജർ കൊണ്ടു നടക്കണം, പക്ഷെ അതിന് പകരം സിംപ്ലി ഇവരൊരു USB കേബിളാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അപ്പം നമുക്കൊരു സാധാ ഒരു ചാർജ് നമ്മുടെ ഫോണിന് യൂസ് ചെയ്യുന്ന ഒരു ചാർജർ കൊണ്ട് ഈസിലി ചാർജ് ചെയ്യാം, അതൊരു നല്ലൊരു അഡ്വാൻറ്റേജ് ആണ്. പിന്നെ എല്ലാ ഫിലിപ്സിൻ്റെ എല്ലാ സാധാ ട്രിമ്മറിനെ പോലെ തന്നെ സെൽഫ് ഷാർപ്പനിങ് ബ്ലേഡ്സ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. നമുക്കിത് അൺബോക്സ് ചെയ്യാം. ഇത്രയും സാധനങ്ങളാണ് ഇതിൻ്റെ കൂടെ കിട്ടിയേക്കുന്നത്, ഒരു USB കേബിള്, രണ്ട് കോംബ്, ഇതാണ് രണ്ട് കോംബ്, 1mm 5mm കോംബ്. ഇതാണ് ഇതിൻ്റെ ട്രിമ്മർ പാർട്ട്. ഇതൊരു നല്ല ഡിസൈനായിട്ടാണ് എനിക്ക് തോന്നുന്നത്, കാരണം ഫീൽ ചെയ്യുമ്പോൾ തന്നെ ഒത്തിരി ചീപ്പല്ലാന്ന് നമുക്ക് മനസ്സിലാവും. അത്യാവശ്യം ഡ്യൂറബിലിറ്റിക്ക് വേണ്ടിയിട്ട് നല്ലൊരു ബെസ്റ്റ് ക്വാളിറ്റിയാണ് യൂസ് ചെയ്തേക്കുന്നത്, മെറ്റീരിയൽസും കാര്യങ്ങളൊക്കെ. പിന്നെ ഇതിൻ്റെ ബ്ലേഡ് നമുക്ക് ഈസിലി ഡിറ്റാച്ചബിൾ ആണ്, അത് ഡിറ്റാച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് മുകളിൽ നിന്ന് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ പുറത്ത് വരുന്നതാണ്. ഇത് നമുക്ക് സിമ്പിളായിട്ട് ക്ലീൻ ചെയ്യാവുന്നതാണ്. ഇത് ഈ പാർട്ട് വാഷബിൾ ആണ്, ഈ പാർട്ട് വാഷബിൾ അല്ല. പിന്നെ ഇതിൻ്റെ അടുത്തൊരു ഇതാണ് ഇതിൻ്റെ ചാർജബിൾ പോർട്ട്. സാധാ ഒരു സിമ്പിൾ USB കേബിൾ കൊണ്ട് നമുക്ക് ചാർജ് ചെയ്യാൻ പറ്റും. നമ്മുടെ സാധാ ഫോണിൻ്റെ തന്നെ ചാർജർ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഓൾമോസ്റ്റ് ഇതൊരു നല്ല പ്രൊഡക്റ്റ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഈ സ്വിച്ചിൽ ഒരു ലോക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്, നമുക്ക് നോക്കിയാൽ കാണാൻ പറ്റും. ഈയൊരു സാധനം നമ്മുടെ ലോക്കാണ്, അത് നമ്മളിപ്പം റിവേഴ്സിലിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ പെട്ടെന്ന് തിരിച്ച് വരാതൊക്കെ വേണ്ടിയിട്ട് ഒരു പ്രസ്സിങ് ലോക്കാണ്. അത് തിരിച്ച് അതേപോലെ തന്നെ മുമ്പോട്ട് നീക്കിക്കഴിഞ്ഞാലും ലോക്കാവുന്ന രീതിയിലാണ് ചെയ്തേക്കുന്നത്. ഓൾമോസ്റ്റ് ഇതൊരു നല്ല പ്രൊഡക്റ്റാണ്. ഒത്തിരി വേരിയേഷൻസ് വേണം, ഒത്തിരി ഹെയർ ഗ്രോത്ത് ഉള്ള ആൾക്കാർക്ക് ഒത്തിരി വേരിയേഷൻ വേണമെന്നുണ്ടെങ്കിൽ അത് കുറച്ചുകൂടി നല്ല ട്രിമ്മറിലേക്ക് പോകുന്നതാണ് നല്ലത്. കാരണം ഇതിന് രണ്ട് കോംബോ ഉള്ളൂ, ഒരു 5mm 1mm കോംബോ മാത്രമേ ഉള്ളൂ. അപ്പം ഒരു 1, 2, 3, 4, 5 അങ്ങനെ ഒരു രീതിയിൽ വേണമെന്നുണ്ടെങ്കിൽ നമുക്കിതിൽ വേറെ അഡ്ജസ്റ്റബിലിറ്റി ഒന്നും അവൈലബിൾ അല്ല. അപ്പോൾ അങ്ങനെ ഒത്തിരി രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്തിട്ട് ട്രിം ചെയ്യണമെന്നോ അല്ലെങ്കിൽ സ്റ്റൈലിഷ് ആവണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിൻ്റെ വലിയ വേരിയൻറ്റിലേക്ക് പോകണമെന്ന് നല്ലത്. അപ്പം ഒത്തിരി താടിയൊന്നും ഇല്ലാത്ത ആൾ എന്ന രീതിക്ക് ഞാനിതുമായിട്ട് സൂപ്പർ കംഫർട്ടബിൾ ആണ്. ഇറ്റ്സ് എ ഗുഡ് പ്രോഡക്റ്റ്. Boring.